ആരാണ് ഇയാൾ കൊല്ലാൻ പോകുന്നത്? ആരാണ് ആരാണ് ഇയാൾ കൊല്ലാൻ പോകുന്നത്? വേറെ വയസ്സ് ചോദിച്ചില്ല. ഇയാൾ തൊട്ടിരുന്നെങ്കിൽ മനുഷ്യന്റെ കൈ ചൊറിയൂലേ? ആര് എറിയാൻ പോകുന്ന ഇയാളെ, ആര് ഇയാളെ കൊല്ലാൻ പോകുന്നത്? ആർക്ക് വേണം ഇയാളെ ശവം? ആർക്ക് കാട്ടു വന്ന് പോലും വെറുക്കും ഈ മനുഷ്യന്റെ ബോഡിയെ? നമസ്കാരം. ഷാജി പാണ്ഡ്യാല, ഷാജി പാണ്ഡ്യാല എന്ന് പറയുന്ന വ്യക്തി ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പാണ്ഡ്യാല ഗോപാലന്റെ മകനാണ് പാണ്ഡ്യാല ഷാജി. അദ്ദേഹത്തിന് എങ്ങനെയാണ് വെട്ടേറ്റത്? അദ്ദേഹത്തിന്റെ ക്രൂരമായി വെട്ടേറ്റ് എഴുന്നേറ്റ് ജീവൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ, ജീവനും മരണവും തമ്മിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ ക്രൂരമായ കാര്യത്തെക്കുറിച്ച്, പിണറായി വിജയന്റെ ക്രൂരതയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മുഴുവൻ മരവിച്ചു പോകും, ചോര കട്ട പിടിക്കും. അത്രയും ഭീകരമായ ഒരു സ്ഥിതിയെയാണ് പാണ്ഡ്യാല ഷാജി നേരിട്ടിട്ടുള്ളത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അപജയത്തെക്കുറിച്ച്, പിണറായി വിജയൻ എന്ന ഭീകരനെക്കുറിച്ച് കൃത്യമായിട്ട് അനുഭവസ്ഥനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിറങ്ങലിച്ചു പോകും എന്നുള്ളതാണ് സത്യം. എ കെ ജി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ്, എം പി ആർ സഹകരണ തുറമുഖ മന്ത്രിയായിരുന്ന കാലം. അപ്പൊ ആ കാലത്താണ് കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയന്റെ, പിന്നെ പിണറായി വിജയന്റെ മിസ്റ്റർ വിജയന്റെ നേതൃത്വത്തിൽ വരുന്ന വമ്പിച്ച, പിന്നെ എന്താ പറയാ, ടെററൈസിംഗ് ഒരു രീതി ഇവിടെ. അപ്പൊ അതിന് ഒരു 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 വലിയ പിന്നെ എതിർപ്പ് അല്ലെങ്കിൽ ഒരു വലിയ പ്രതിരോധ നിര ഉണ്ടാക്കി ഡിഫൻസിന്റെ സാധനം ഉണ്ടാക്കുന്നത് കേസുകാരാടൻ ഡി സി സിയുടെ പ്രസിഡന്റായിരിക്കുന്ന പറഞ്ഞതാണ് അവരതാണ്. പിന്നെ എം പി ആർ ഇപ്പുറത്തുനിന്ന് വരുന്ന എം പി ആറിന്റെ, അപ്പൊ സുധാരാട്ടനും എം പി ആറും ചേർന്നിരിക്കുന്ന ഒരു ഒരു അതിശക്തമായ പ്രതിരോധ നിരയും ജിപ്പിയും എന്ന് പറയുന്ന സംഭവത്തിന്റെ അതിന്റെ മാസിനെ കംപ്ലീറ്റ് ഒരു ഒരു എന്താ പറയാ ഒരു മര്യാദയുടെ എല്ലാ അതിർവരമ്പിൽ ലംഘിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഒരു വൃത്തികേടുകളുടെ ഘോഷയാത്ര. ആ സമയത്താണ് ഈ പിന്നെ എം പി ആർ സഹകരണ പിന്നെ തുറമുഖ മന്ത്രിയാവുകയും പിന്നെ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി 3 വർഷം കഴിഞ്ഞതിന് ശേഷം പിരിച്ചുവിടുക എന്ന ഒരു ഒരു നിയമം കൊണ്ടുവന്നു. അപ്പൊ അത് കൊണ്ടുവരികയും കൂടി ചെയ്തതോടെയാണ് ഇവർക്ക് സമനില തെറ്റിയത്. അപ്പൊ അങ്ങനെ എന്ത് വന്നു എന്ന് പറഞ്ഞാല് പിന്നെ ഈ എം പി ആറിന്റെ സ്ഥാപിച്ചിരിക്കുന്ന എ കെ ജി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അത് അത് പിടിക്കാൻ ഞങ്ങൾ പാർട്ടി എന്നുള്ള നമ്മൾ തീരുമാനിച്ചാ. കാരണം നമുക്ക് അതിന് മാത്രമുള്ള ശേഷി അന്ന് ഭരണസമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടും, പിന്നെ കുറെ കൂടി സി പി എംമാർക്ക് ഇത് വോട്ടർമാരെ തടയാൻ കഴിയില്ല എന്ന് പറയാവുന്ന ഒരു ചിത്രമുണ്ടല്ലോ. ആ അതും കൂടി വന്നപ്പോ നമുക്ക് എന്തായാലും പിടിക്കാൻ കഴിയുന്ന വലിയ ആത്മവിശ്വാസമുണ്ട്. അപ്പൊ അതിന്റെ മേലിൽ അന്ന് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവു തോന്നിയപ്പോഴാണ് സി പി എം എന്ത് ചോദിച്ചാൽ 72 മണിക്കൂർ നേരം തുടർച്ചയായി കണ്ണൂർ ജില്ലയിൽ അന്ന് അവരെന്ത് ചോദിച്ചാൽ അവർ ബന്ദ് പ്രഖ്യാപിച്ചു. നമ്മളെ ബോഡോ കലാപകാരികൾ പിന്നെ എല്ലാം ചെയ്യുന്ന പോലത്തെ ഏർപ്പാട്, അല്ലെങ്കിൽ നമ്മളെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലുണ്ടായിരിക്കുന്ന രീതിയാണ്. 72 മണിക്കൂർ നേരം ഇത് പ്രഖ്യാപിച്ചു. അപ്പൊ 72 മണിക്കൂറിന് ഇത് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ എന്നാൽ ആളുകൾക്കൊന്നും എവിടെയും പോകാനും കഴിയില്ല, ഒന്നും കഴിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ പിണറായി തന്നെയുള്ള പിണറായി 1, 2, 3, 4 വോട്ട് പിണറായിട്ടുണ്ട്. അപ്പൊ ഈ ആളുകളെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് പിന്നെ എന്റെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ജീപ്പ് ഇവർ തടഞ്ഞു. പിന്നെ തടഞ്ഞു എന്നുള്ളത് പിന്നെ ഒരു വിഷയമല്ല, പക്ഷേ തടഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ വളരെ രൂക്ഷമായി ഇവരോട് പിന്നെ ഇടപെടേണ്ടി വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ മാറാൻ നിർബന്ധിക്കപ്പെടുകയും അവർ മാറുകയും ചെയ്തു. അങ്ങനെ ആ ജീപ്പ് കൊടുത്തിട്ട് നമ്മൾ പോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഉണ്ടാകുമ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞല്ലേ, ഈ മിസ്റ്റർ വിജയനും ഒന്ന് താനി തല്ലിപ്പൊളികളായിരിക്കുന്ന കുറെ ഗൂണ്ടാസെറ്റിനെയും കൂട്ടിയിട്ട് അവിടെ വന്നിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി. ആ പ്രയാസം ഉണ്ടാകുന്നതോട് കൂടി അത് പുറത്തൊരു വലിയ കള്ളക്കഥ പ്രചരിപ്പിച്ചു. ആ കള്ളക്കഥ എന്താണെന്ന് പറഞ്ഞാൽ, എ കെ ജിയുടെ ഭാര്യ പിന്നെ സുശീല പിന്നെ ഗോപാലൻ എന്ന് പറഞ്ഞ സുശീല എടുത്തിയെ പിന്നെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു 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 വലിയ ട്രെൻഡ് പുറത്ത് നിർമ്മിച്ചു. സത്യത്തിൽ ഈ സംഭവം പറയുന്ന സമയത്ത് പിന്നെ സുശീലിനടുത്തി പിന്നെ ടി പി ഹരിയാട്ടൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ പിന്നെ ഗസ്റ്റ് ഹൗസിന്റെ സൈഡിൽ ആടെ ഇരുന്ന് തമാശ പറയുന്ന നമ്മൾ ടി പി മുസാൻകുട്ടിക്ക് അപ്പുറത്തുണ്ട്, അങ്ങേപ്പുറത്ത് പിന്നെ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ യൂസ്ലെസ്സിന്റെ അങ്ങേപ്പുറത്ത് ഇതെല്ലാം. അപ്പൊ ഇത് ഈ സമയത്താണ് ഇവർ അങ്ങേപ്പുറത്ത് കച്ചറ ഉണ്ടാക്കി വെക്കുന്നത്. അതോടുകൂടി കണ്ണൂർ ജില്ലയിൽ കംപ്ലീറ്റ് എന്താന്ന് പറഞ്ഞാൽ വ്യാപകമായ തോതിൽ അക്രമം നടന്നു. ആ അക്രമത്തിന്റെ ഭാഗമായി പിണറായിയിൽ നമ്മളിപ്പോ ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ടി ആഫീസ്, സി എം പിയുടെ പാർട്ടി ആഫീസ്, രണ്ടു നില പിന്നെ കല്ലിന്റെ കെട്ടിടമാണ് അത്. ഒരാള് പാണ്ഡ്യാരയുടെ മകനായതുകൊണ്ട് പിന്നെ അവര് തന്നതാണ്, പിന്നെ വാടക പോലും വാങ്ങിക്കാതെ തന്നതാണ്. അതിനകത്തായിരുന്നു നമ്മൾ പിന്നെ പിണറായിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ടാക്കിയത്. അത് അതിനകത്ത് പിന്നെ വേറെ ഒന്നിരണ്ട് ചെറിയ സ്ഥാപനമുണ്ട്, കോപ്പറേറ്റീവ് സ്ഥാപനം തന്നെ. അതുൾപ്പെടെയുള്ള കെട്ടിടം മുഴുവൻ തന്നെ ഇവർ ഇടിച്ചു നേരത്തെ കഴിഞ്ഞു. ഇടിച്ചു നേരത്തെ ചെയ്തതോടെ പിന്നെ അതിന് തറവര പോകുന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് പിന്നെ പാണ്ഡ്യാല പോയിട്ടാണ് പിന്നെ ഈ പൊളിക്കുന്നേറ്റം കൊണ്ടിട്ട് പറഞ്ഞിടെ
ഇതിൽ ആരാണ് ഉണ്ടാക്കിയതാണ് അത് പുളിക്കുന്നല്ല ഇതല്ല, ഇതൊന്നും പിന്നെ വേറെയാക്കി ഇത് എടുത്തു കൊടുക്കാൻ കഴിയില്ല കേട്ടോ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവസാനം അവർ പിരിഞ്ഞു പോകുന്നത്. എനിവേ അന്ന് പിന്നെ അക്കിം ബത്തേരി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു എന്നോട് വന്നിട്ട് ചെവിയിൽ സാധനം പറഞ്ഞെല്ലാം അടിച്ചു പൊടിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു പണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ജില്ലയിൽ അവിടെ നിന്ന് ഒരു വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു ടാക്സി കിട്ടി. പിന്നെ അത് പിന്നെ പിണറായി തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു ബോട്ടറുണ്ട് വായോത്തുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അയാളൊന്നും അയാൾ മൂപ്പറൊന്നും വരുന്നില്ല, കാരണം പേടിച്ച് പറക്കുകയാണ്. പക്ഷേ എനിവേ നമ്മൾ എന്ത് വന്നാലും പോവാം, നമുക്ക് വേറെ പ്രശ്നമൊന്നും പറ്റില്ല എന്നൊരു കൂട്ടി കൊണ്ടുവന്നു അയാൾ അയാളെ വീട്ടിലേക്ക് കൊണ്ടാക്കണം. റൂട്ട് വന്ന് ഞാൻ ആരെ കാണുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുളിച്ച ആഫീസിൻ്റെ അടുത്ത് തരിച്ച് അന്നത്തെ പിന്നെ തലശ്ശേരി ഒരു ധർമ്മട മെസ്സേ ആയിട്ട് ഒരു കൃഷ്ണനായർ. അപ്പോൾ കൃഷ്ണനായർ വന്ന് കൃഷ്ണനായരെ പിന്നെ ഒരു അന്നോട് വന്നിട്ട് അയാൾ പറഞ്ഞു പിന്നെ ഇത് ഞാൻ പലതവണ ഇവരെ ഷൂട്ട് ചെയ്യാൻ നോക്കി അത് പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ വായിൽ വന്നത് ലേശം മോശം ഭാഷയാണ്. ആ മോശം ഭാഷയിൽ ഞാൻ ഇയാളോട് പിന്നെ ആ രീതിയിൽ ഞാൻ ഇയാളോട് പറയുകയും ചെയ്തു. പറയിച്ചതൊന്നുമില്ല. ആ പിന്നെ ആ കാറിൽ വായോത്ത് സുരേഷ് എന്ന് പറയുന്ന ആളെ അയാളെ ആ കാറിനകത്തേക്ക് അയാളെ വീട്ടിലേക്ക് വിടുകയും ഞാൻ ഓലം പെടുത്ത് നടന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്ന പിന്നെ പിണറായി ആശുപത്രി മുക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആശുപത്രി മുക്കിൻ്റെ അടുത്ത് വെച്ച് ഞാൻ ആക്രമിക്കപ്പെടുന്നത്. അത് വളരെ ഭീകരമായ ആക്രമമായിരുന്നു. ഒന്നൊന്നര മണിക്കൂർ നേരം ഒരു മണിക്കൂർ നേരം തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്ന ആക്രമണമായിരുന്നു. ആ പിന്നെ മമ്പറത്തുനിന്ന് ഊട്ട് കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ വാഹനം തടഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഓലേമ്പലം പിണറായിൽ ഒരു ഇപ്പോൾ പെട്രോൾ പമ്പ് ഉള്ള ഒരു സ്ഥലമുണ്ട്. ആ പെട്രോൾ പമ്പ് അന്ന് അവിടെ പഴയ തിയേറ്ററാണ്. അപ്പോൾ ആ തിയേറ്റർ ഉള്ള സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് വാഹനം തടഞ്ഞു. പിന്നെ ഓലേമ്പലം ടൗണിനകത്ത് ഉണ്ടായിരിക്കുന്ന അത്യാവശ്യം കുറച്ച് ജീപ്പ് ഓട്ടോറിക്ഷകൾ ഓടുന്ന കാലമാണ്. അവരെ മുഴുവൻ തന്നെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു. അപ്പോൾ ശരിക്കും പിന്നെ നമ്മുടെ ഈ ഓലേമ്പലം എന്ന് പറഞ്ഞ ടൗൺ എന്ന് പറയുന്ന ആ ചെറിയ സ്ഥലം അന്നേരം എന്തായി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഗറില്ല സോൺ എന്നെല്ലാം പറയുന്ന പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് അത് ചുരുങ്ങുകയാണ്. പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ ആക്രമിച്ചു. പിന്നെ സ്ഥിതി വളരെ മോശമായ എൻ്റെ പിന്നെ സർവഭാവവും പിന്നെ പിന്നെ മുറിഞ്ഞു ആകെ നാശവശായി. ഇപ്പം ഞാനേതാണ്ട് മരിച്ചു എന്നുള്ള ഘട്ടത്തിലാകുമ്പോഴാണ് ഇവർ പിന്നെ അവിടെ. അപ്പം അതിനിടയിൽ പിന്നെ എൻ്റെ സഹോദരൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എടാ പാണ്ഡ്യാല വിടുന്നുണ്ടേ എന്ന് പറഞ്ഞില്ല. പാണ്ഡ്യാല വിടുന്നേന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പിന്നെ അവിടെ നിന്ന് ഓടുന്നത്. ശരിക്കും ഈ പറയുന്ന എന്നെ അടിക്കാൻ വന്നിരിക്കുന്ന എന്നെ ആക്രമിച്ച കക്ഷികൾ അവരുടെ ഓടി ഓടുക ഓടുക എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറി നിൽക്കുകയാണ് ചെയ്തു. പക്ഷേ പാണ്ഡ്യാല വരുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ തെണ്ടികൾ വീണ്ടും എന്നെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞു പിന്നെ അവസാനം പിന്നെ ഞാൻ തീർന്നു എന്ന് പിന്നെ ബോധ്യം ഉറപ്പ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ പോവുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന നമ്മുടെ സി എം പിയിൽ ഉണ്ടായിരുന്ന പഴയൊരു ബോൾഷെവിക് പാർട്ടി അല്ല അതായത് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ അവരെ ബോൾഷെവിക്കാർന്ന വിളിക്കുക. അതിനകത്തൊരു സോമാണ്ടറാണ്. പിന്നെ റോഡിലൂടെ പോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ കനാലിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഭാഗത്തോട്ട് വരാവുന്ന ഒരു പാരലൽ റോഡുണ്ട്. റോഡല്ല ഒരു ചെറിയ നടവഴിയാണത്. അതിലൂടെ ഓടി പിന്നെ അന്നത്തെ ഡി സി സി മമ്പറം സെക്രട്ടറി കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്ന മമ്പറം ദിവാരൻ എന്ന് പറയുന്ന ദിവാരേട്ടൻ്റെ അടുത്ത് പറയുകയും അവിടുന്ന് കുറച്ച് ആളുകൾ വന്നിട്ടാണ് എന്നെ എടുത്തിട്ട് പിന്നെ തലശ്ശേരി ജനറൽ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ കൊണ്ടുപോയി അവിടെ നിന്നാണ് പിന്നെ പിന്നെ ഞാൻ പിന്നെ വൊമിറ്റ് ചെയ്തു. അപ്പോൾ വൊമിറ്റ് ചെയ്തോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ പിന്നെ സംഗതി അപകടമാണെന്ന് മനസ്സിലാവുകയും മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ മണിപ്പാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ മംഗലാവൻ മണിപ്പാൽ മെഡിക്കൽ കോളേജ് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അപ്പോൾ ഇതിന് എനിക്ക് ബോധമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഏതാണ്ട് ഒരു 10-40 ദിവസത്തോളം അവിടെ പിന്നെ 40-41 ദിവസത്തോളം അവിടെ കടന്നു. എന്നിട്ടാണ് ബോധം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കൂടി അവിടെ കടന്നു. അതിനുശേഷം പിന്നെ ദീർഘകാലം കണ്ണൂർ എ കെ ജി സേർന്ന ആശുപത്രിയിൽ അവിടെ പിന്നെ ചികിത്സ ചെയ്തു. 126 നമ്പർ മുറി അവിടെ കടന്നു. ഏതാണ്ട് ഒരു 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 വർഷം ഒരു ഒന്ന് ഒന്നേകാൽ വർഷം മൊത്തം ആശുപത്രി കിടന്നു. അങ്ങനെ പിന്നെ ഒന്നും അതിൻ്റെ ഗരികളിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ചോറിപ്പോൾ ഉരുട്ടിയിട്ട് തിന്നാൻ കഴിയില്ല എന്നില്ല. ഉരുട്ടിയിട്ട് ഞാൻ അടികൊണ്ടൊരു ശേഷം ഇന്ന് വരെ ചോറ് ഉരുട്ടിയിട്ട് തിന്നില്ല, കഴിയില്ല. ഇത് എടുത്തിട്ട് നമ്മളിങ്ങനെ വായിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ താഴെ വീഴും. അതുകൊണ്ട് എടുത്തിട്ട് അപ്പം തന്നെ വായിൽ വെച്ചില്ല എങ്കിൽ ഉറപ്പാണ് സംഗതി പിന്നെ താഴെ. ഹോട്ടൽ നല്ല എനിക്കിപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് വലിയ പ്രയാസമാണ്. അല്ല നമ്മളെ എന്തുമാത്രം ശരീരത്തിൽ വെട്ടേറ്റിരുന്നു? അത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മാരകമായ മുറിവേറ്റ് തേടിയാന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രണ്ട് കാലിനാണ്. രണ്ട് കാലിന്റെ പാദങ്ങളാണ് രണ്ട്. അത് പൂർണ്ണമായും സമ്പൂർണമായും പിന്നെ ഇറങ്ങാറായി. അത് ഇപ്പോഴും രണ്ട് പിന്നെ കാലിന്റെ പാദങ്ങൾ ഇൻസെൻസിറ്റീവ് ആണ് എനിക്കിപ്പോഴും. അപ്പൊ അതാണ് ചെറുതിന് മുറിയലും ചെയ്തിട്ടുണ്ടെങ്കിലെല്ലാം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഉണങ്ങില്ല. ബ്ലഡ് സർക്കുലേഷനെല്ലാം വളരെ മോശമാണ്. അതിന്റെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അതന്നെ അത് അയാൾക്ക് അയാൾക്കാണ് അയാളാണ് വ്യക്തിപരമായി ഉണ്ടായ അയാളുടെ വെറുപ്പാണത്. അത് ഒന്നെന്താന്ന് പറഞ്ഞാൽ ഈ പിണറായി പോലത്തെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഒരു ഒരു വളരെ അഹങ്കാരത്തിൽ തന്നെ പറയാൻ പറ്റും. പിണറായി നമുക്ക് കിട്ടുന്ന വെച്ചാൽ 70-ഓളം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഈ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. 70 പാർട്ടി മെമ്പർഷിപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ പിന്നെ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല.
അതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു പിന്നെ സൊസൈറ്റി ഉണ്ട്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് പ്രോസസ്. അതിന് അതിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് മോർ ദാൻ 5 lakhs ആണ്, 500,000 rupees. CPI 964 ഉണ്ടായിട്ട് അവർക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സംഘം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്, അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു പിന്നെ ജനതാ പാർട്ടിക്കാരുണ്ടായിരുന്നു, ആരെല്ലാം ബോർഡിൽ വന്ന് ഒറ്റ തവണ പോലും അവർക്ക് അത്തരം ഒരു സ്ഥാപനം പിന്നെ പിണറായിട്ട് അവർക്ക് തുടങ്ങാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് നമ്മളെന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത്. ഇത് വളരെ വിശാലമായ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ശരിക്കും നമ്മളിപ്പോ ഇതില്ലേ വെളിച്ചെണ്ണയുടെ കേരാന്നെല്ലാം പറഞ്ഞ വെളിച്ചെണ്ണയില്ലേ മാർക്കറ്റിൽ വരുന്ന, അതുപോലുള്ള ഒരു വലിയ സംരംഭമായിരുന്നു പിന്നെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ പ്ലാൻ അതാണ് ശരിക്കും. അപ്പൊ അത് അത് വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ഏതാണ്ട് നമുക്ക് കുറെ തൊഴിലാളികൾക്ക് പിന്നെ കുറെ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇതിന്റെ പവർ ബാലൻസിങ് കംപ്ലീറ്റ് നമ്മൾ പുനർനിർണയിക്കും ശരിക്കും പ്രൊവൈഡ്. അത് വരുന്നതാണ് ഒന്ന്. രണ്ടെന്താന്ന് പറഞ്ഞാൽ രണ്ട് ഇയാളുടെ ആധിപത്യത്തെ പിന്നെ ചോദ്യം ചെയ്യാണല്ലോ. ആ രണ്ട് സംഭവം കൂടി വന്നതോടുകൂടിയാണ് ഇയാൾക്ക് ഭ്രാന്തായത്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഈ കണ്ണൂർ പിന്നെ ത്രിവാൻഡ്രം ഒരു രണ്ട് ബസ്സിന്റെ ഒരു പെർമിഷനിലും വാങ്ങി വാങ്ങി വെച്ചിനെ കോപ്പറേറ്റീവ് ബസ്സിന്റെ പിണറായി പിന്നെ കോപ്പറേറ്റീവ് ബസ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് സംരംഭങ്ങളുടെ വരുന്ന പറയുമ്പോൾ അത് മുഴുവൻ തകർക്കുകയാണ് ചെയ്തത് മുഴുവൻ. അതോടുകൂടി എന്താ അത് മുഴുവൻ പിന്നെ എന്നേക്കുമായി ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ പറയുന്ന പിന്നെ ഇയാൾ പിന്നെ പിണറായി കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് വലിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം ശരിക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന നമ്മൾ പറഞ്ഞു വെച്ചിരിക്കും എടുത്തതല്ല പറഞ്ഞു വെച്ചിരിക്കുന്ന പറപ്പ തന്നെ സ്ഥലമായിരുന്നു അത്. ഏതാണ്ട് ഒരു 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 7-8-9 ഏക്കറിന് മേലെ വരുന്ന സ്ഥലമുണ്ട് അത്. അത് കാരണം അതിനകത്ത് നിറയെ തെങ്ങായിരുന്നു. അപ്പൊ അത് അതിന്റെ അകത്ത് നമുക്ക് പിന്നെ ഈ എടുക്കുന്ന ഇവിടെ എന്താന്ന് പറഞ്ഞാൽ തേങ്ങ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ ഇതിന്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു വളരെ ബഹുമുഖമായിരിക്കുന്ന പദ്ധതികളുണ്ട്. അതുപോലെ പിന്നെ പ്രധാനം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച സാധനമാണ് ഇ പി കൃഷ്ണൻ പിന്നെ നമ്പ്യാർ മെമ്മോറിയൽ പിന്നെ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ബിയർ ട്രെയിനിങ് സെന്റർ തുടങ്ങേണ്ട സംഭവം ഇതെല്ലാം ഇതെല്ലാം വളരെ വളരെ സയന്റിഫിക് ആയി തുടങ്ങിയതാണ്. അതിനകത്തുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അകത്തൊന്നും പാർട്ടിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും പിന്നെ ആൾ ബിഞ്ഞിയറിയിക്കാനൊന്നും അല്ല, എല്ലാം വളരെ ഉത്തരവാദപ്പെട്ട പിന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരായിരുന്നു. എന്റെ ഒരു ചോദ്യം, താങ്കൾക്ക് അമ്മ വെട്ടേറ്റപ്പോൾ എത്രമാത്രം ഗുരുതരമായിരുന്നു, എത്ര കാലം ചികിത്സയ്ക്കൊക്കെ കഴിയേണ്ടി വന്നു? ഞാൻ ചികിത്സ ഒന്നേകാൽ വർഷം. ഇതിനുശേഷം ഞാൻ എന്നിട്ട് പിന്നെ നമ്മുടെ പിന്നെ MBR പിന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ആശുപത്രി ഉണ്ട് പറശ്ശിനിക്കടവിൽ, MK ഉമ്മർ പോയ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ. ആ ആയുർവേദ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിയിട്ട് പാലക്കാടുള്ള മറ്റേ ഇയാളിനെ പിന്നെ ആയുർവേദത്തിന്റെ ജീനിയസ് വലിയ വലിയ വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി, ആ അദ്ദേഹമാണ് എന്നെ ചികിത്സിച്ചത്. അദ്ദേഹം എന്നെ അവിടുന്ന് വന്നിട്ട് ഈ ആശുപത്രിയിൽ വന്ന് നോക്കിയിട്ടാണ് ചികിത്സിച്ചത് എന്നെ. ആ അത് ശരിക്ക് പിന്നെ എനിക്ക് ഇരിക്കാനൊന്നും കഴിയില്ല, ഈ ആംചാറില്ലാത്ത ഒരു സ്ഥലത്തൊന്നും ഇരിക്കാനും കഴിയില്ല. അപ്പൊ ഞാൻ ചെരിഞ്ഞ് വിടുവോ. അപ്പൊ അത് അത് മുഴുവൻ തന്നെ റെഡിയാകുന്നതും ആയുർവേദം എന്ന സംഭവത്തിന് ഇത്രമാത്രം എന്താ പറയാ പിന്നെ അത്ഭുതകരമായ പിന്നെ എന്താ പറയാ മെഡിസിനൽ കപ്പാസിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നു വന്നേരാം. ശരിക്കും എത്രാമത്തെ വയസ്സിലാണ് അത് പറ്റുന്നത്? അത് ഇതിപ്പോ 23-24 വയസ്സല്ലേ മാക്സിമം 24 വയസ്സ് ഇപ്പൊ എനിക്ക് ഏതാണ്ട് 60 ആവാൻ പോകുന്നു. അതായത് 36 വർഷമായിട്ട് താങ്കൾ അതിന്റെ ദുരന്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അത് വളരെ മാരകമാണ്. ഇപ്പോഴും മാരകം വളരെ മാരകമാണ്. എനിക്ക് പിന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ അത് ഡിവോഴ്സാണ്. പക്ഷെ പിന്നെ ഈ രണ്ട് കുറച്ച് കാലമായിട്ടുള്ള ഡിവോഴ്സല്ലായിട്ട് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഞാൻ ഒരിക്കലും പോലും കൈ കൊണ്ടെടുക്കാൻ പറ്റില്ല. എടുക്കാനൊന്നും കഴിയില്ല. ഒരിക്കലും കഴിയില്ല. ഒരു കുട്ടീനെ ഒരു കുട്ടിയായിട്ട് എടുക്കാൻ കഴിയില്ല. ഇപ്പൊ ചെറിയ ഒരു ഏതെങ്കിലും നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ പിന്നെ കുട്ടികളെ പ്രസവിച്ചു തന്നെ നമ്മൾ ടമാസ്കലം പോകും. ചിലപ്പോ ഈ പിണറായി ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു മുഖം വരാൻ കാരണം എന്താ? കാണുന്നവരേക്ക് ഇങ്ങനെ വെട്ടുന്നതും കൊല്ലുന്നതൊക്കെ അല്ല, അയാൾ ബേസിക് അതാണ്, അയാളുടെ അമ്മ അതാണ്, എല്ലാവരും അതാണ്. അയാൾ അമ്മ മരിച്ചു പറയുന്നത് ശരിയല്ല, അവരെല്ലാം അത് തന്നെയാണ്. അയാൾ അമ്മയെ കുറിച്ചുണ്ടായിട്ട് ഒരു സംഭവം പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് അവരെ വീട്ടിനകത്ത് വീട്ടിന്റെ പറമ്പിനകത്തോ മറ്റോ കയറിയിരിക്കുന്ന ഒരു പശുക്കുട്ടി കയറിയിരുന്നു. പശുക്കുട്ടി കയറിയിട്ട് മറ്റോ പിന്നെ അവിടുന്ന് ഏതോ ഒരു പിന്നെ വാഴയുടെ ഇലയോ മറ്റോ ഈ പശുക്കുട്ടി പിന്നെ കടിച്ചു പറിച്ചാക്കി. ഈ സ്ത്രീ ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടത് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ മീൻ മുറിക്കുന്ന കത്തിയില്ല, അരിവാളിന്റെ കത്തി, ആ കത്തി കൊണ്ട പശുവിന്റെ കാല് കുത്തി കളയുന്നത് ഇപ്പൊ. ആ നിങ്ങള് പിന്നെ അത് പറഞ്ഞു കേട്ടതാണേ.
അതിന്റെ ഒരു ഒരു മാരകത്വം എന്ന് പറഞ്ഞാൽ ചെറുതാണ് സംഭവത്തിൽ. അതിന്റെ എല്ലാവിധ അതായത് ഇതെല്ലാം ബൈ ബ്ലഡ് ഇവർ ഈ പറയുന്ന ഒരു 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 ഇത്ര മോശം എലമെന്റ് ഉണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു വൃത്തികൾ എന്ന് പറയുന്ന സംഭവം. ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ധീരനായ നേതാവായിട്ടല്ലേ അറിയപ്പെട്ടിരുന്നത്? അല്ലല്ല, അയാൾ ഒരിക്കലും ധീരനല്ല, അയാൾ മഹാഭീരുവാണ്. അയാൾ ഒരിക്കലും ധീരനല്ല, അയാൾ ധീരൻ എന്ന് പറയുന്നത് ഇവർ നിർമ്മിച്ച ഒരു കഥയല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു 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 വേറൊരു ഒരു ഇത് പറയാം. ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് ഇരിക്കുന്ന മിക്കവാറും പഴയകാല പാർട്ടി സഖാക്കളായിരിക്കുന്ന ആൾക്കാർ അവരെല്ലാം അനുഭവിക്കുകയും ഫേസ് ചെയ്തിട്ടുള്ളതുമായ അല്ലെങ്കിൽ മുറിച്ചു കടന്നിട്ടുള്ളതുമായ ആയ ഏതെങ്കിലും ഒരു ഒരു സംഭവത്തിന്റെ ലക്ഷം കോടി അംശത്തിലൂടെ പോകാൻ അയാൾക്ക് കഴിയില്ല. അയാൾക്ക് കഴിയില്ല, കാരണം ഇത് അത്രമാത്രം പിന്നെ ഒന്നുമില്ല, അയാൾക്ക് ഒന്നുമില്ല. അയാൾ ഇയാൾ അടിസ്ഥാനപരമായി മഹാഭീരുവായൊരു മനുഷ്യനാണ്, ഒന്നുമില്ല, ഒരു വസ്തുല്ല. എന്നിട്ടാണോ പിന്നെ ഇരട്ടച്ചങ്കൻ? എന്തരട്ടച്ചങ്ക ഇംഗ്ലീഷ് ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ 87 തോന്നുന്നു, 87 കോളേജ് പഠിക്കുമ്പോ ഇല്ലാടാ അതാണ് അതെല്ലാം പറഞ്ഞപ്പോ അടിയന്തരാവസ്ഥക്ക് ശേഷമാണ് കാണാ ABBP യൂണിറ്റ് തന്നെ ഉണ്ടാകുന്നത്. ഞാൻ എന്തെങ്കിലും വലിയ വിഡിത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇതെല്ലാം തന്നെ ഒന്നും തിരിയാത്ത ഒരു പൊട്ടക്കാടി പിള്ളേരുണ്ടാവും, അവരെടുത്ത് ചെലവാകുന്ന ബടായികളായതല്ലോ. അതല്ലാതെ എവിടെ 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 ഞാൻ എന്റെ ജീവിതത്തിനകത്ത് പിന്നെ അങ്ങനത്തെ ഒരു ഒരു പിന്നെ ആളെ ന്യായത്തോടെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രതിസന്ധിയും കണ്ടില്ല. ഇയാളെ വീട്ടിനകത്ത് നിന്ന് പിന്നെ പട്ടി ഉണ്ടായിരുന്നു ഇയാളെ വീട്ടില്, വേറെ വളർത്താൻ പറ്റില്ല. ഇങ്ങനെ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ പട്ടീനെ പോറ്റുക എന്ന സംഭവം തന്നെ ഇത്ര വൃത്തി കെട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഈ പട്ടീനെ നിങ്ങൾ പോറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വരുന്നത് ഇങ്ങനെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിനോട് കാണിക്കുന്ന ഒരു വിധേയത്വം ഉണ്ട്. ഈ പട്ടി നിങ്ങളോട് കാണിക്കുന്ന ഒരു വിധേയം, നിങ്ങൾ ആവശ്യപ്പെടുന്ന പട്ടിക്ക് സമാനമായിരിക്കുന്ന വിധേയത്വം ആവശ്യപ്പെടുകയാണ് ഇയാൾ ഓരോ ആളിൽ നിന്നും ശരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഞാനിപ്പോ സ്ഥിരമായി പറഞ്ഞു നന്ദി എന്ന് പറയുന്ന സാധനം നായക്കുള്ള സാധനം മാത്രമാണ്, നന്ദി നായക്കുള്ളതാണ്, മനുഷ്യനുള്ളതല്ല. മനുഷ്യൻ എപ്പോഴെന്ന് പറഞ്ഞാൽ യുക്തിപരമായി ഒരു വിഷയത്തെ കാണുകയും അതിന്റെ അകത്തെ ശരിതെറ്റുകൾക്കനുസരിച്ച് ഒരാൾ ഒരു ഒരു നിലപാടെടുക്കുകയും ചെയ്താണ് പിന്നെ ആചരിക്കാർ മനുഷ്യൻ എന്ന് പറയുന്നത്. മൃഗം അതല്ല, നിങ്ങൾക്ക് ഭക്ഷണത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ തന്നെ നിങ്ങളോട് അതിനുള്ള ഒരു വിധേയത്വം കാണിക്കും. അതിനപ്പുറത്ത് ആലോചിക്കാൻ അതിന് കഴിയില്ല, കാരണം അതൊന്നും ഒരു സാധനവും അത് ഉത്പാദിപ്പിക്കുന്നില്ല. അത് കുട്ടികളെ ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു സാധനവും പണിയായുധം ഉത്പാദിപ്പിക്കാത്ത ജീവിയാണ് ഈ ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും. പക്ഷെ മനുഷ്യൻ പണിയായുധം നിർമ്മിക്കുകയും നിർമ്മിച്ച പണിയായുധത്തെ അവൻ പരിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരിഷ്കരിക്കുന്ന നിർമ്മാണത്തിലൂടെ പരിഷ്കരിക്കുന്ന പണിയായുധം ഉണ്ടാകുന്നതുകൊണ്ടാണ് അവന്റെ ഭാഷയും സുന്ദരമാകുന്നത്. ഈ മനുഷ്യനെ നിങ്ങളൊന്നും ഒന്ന് സൂക്ഷ്മമായി ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ നിങ്ങൾ മനസ്സിലോട് കാഴ്ച വയ്ക്കുക, ഇയാൾക്ക് ഈ പ്രിമിറ്റീവ് ആയിരിക്കുന്ന ഭാഷയിൽ അത് വേറെ ഭാഷയുണ്ട്, ഇയാൾക്ക് ഉണ്ടാ ഇല്ല, അയാൾക്ക് ഉണ്ടാവില്ല. അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും തന്നെ ഒരു സംഭവത്തിന്റെ മുകളിലും അയാൾ ഒരു 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 എന്താ പറയാ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനവും അയാളുടെ ബ്രെയിനില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആരാന്ന് പറഞ്ഞാൽ മൃഗത്തേക്കാൾ നിലവാരം കുറഞ്ഞിരിക്കുന്ന ഒരാളുടെ പിന്നെ ഒരാൾ ഒരു ഒരു ജീവിയാണ് വാസ്തവത്തിൽ. അയാൾ മനുഷ്യന്റെ ഒരു ജന്മവും അയാൾക്കില്ല, ഒരു ജന്മവും ഇല്ല. ഞാൻ നിങ്ങളോട് ഒരു ഒറ്റ ഉദാഹരണം കൂടി പറയുന്നത്, ഇന്നത്തെ മനോരമ പത്രത്തിനകത്ത് പിന്നെ കമാൻഡോസിന്റെ ഒരു പിന്നെ കമാൻഡോസ് ഒരു കുട്ടിയോട് ഇയാൾ സംസാരിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇന്നത്തെ മനോരമ പത്രത്തിനകത്താണ്. അപ്പൊ അത് 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 കാണിക്കുന്നത് എന്താണെന്ന് അറിയോ ശരിക്കും? ഈ പിണറായി പിന്നെ ഈ ഇയാൾ പിന്നെ മെഞ്ഞാന്ന് വരുന്ന സമയം തൊട്ടിട്ടുണ്ട് ഒരു പട്ടീനെ കൂട്ടിയിട്ടാന്ന് പറഞ്ഞു. പട്ടി എന്ന് പറഞ്ഞാൽ പോലീസിന്റെ പട്ടിയാണ് കേട്ടോ, പോലീസ് പട്ടി. ഇയാളെ ആരെങ്കിലും ചാ കുന്നുകടിയോ പിന്നെ എന്തെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു വിഭ്രാന്തിന്റെ ഭാഗമാണ്. ഇത്ര വലിയ ധീരനാണെങ്കിൽ അത് സ്വന്തം നാട്ടിൽ വരുന്ന സമയത്ത് സ്വന്തം പിന്നെ എന്താ പറയാ നർമ്മടം പഞ്ചായത്തിൽ വരുന്ന ഈമാരി വർഷത്തോടെ എടുത്തിട്ട് വേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അതിനേക്കാൾ പ്രധാനം ഈ ഫോട്ടോ എടുക്കുന്ന കമാൻഡോസ് ആണ്. കമാൻഡോസ് ഈ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു സംഭവം എന്താ പറയുക, നിങ്ങള് രാജീവ് ഗാന്ധി പെരുമ്പതൂരില് കൊല്ലപ്പെട്ട ഓർമ്മയുണ്ട് ഞങ്ങൾക്ക്. ശ്രീ പെരുമ്പതൂര് തനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പോയിച്ച് അന്ന് ഒരു ബൊക്ക കൊടുത്തിട്ട് സ്വയം പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ മരിച്ചത്. ഇത് ഇതേപോലെ ചെറിയൊരു കുട്ടിയാണ്. ഈ ചെറിയ കുട്ടി ഇത് അതിന്റെ മുഴുവൻ ആളുകൾ സംസാരിക്കുന്നതിന് ഫോട്ടോ എടുത്ത് വെക്കണം. എടുക്കുന്ന ആരാണ്? കമാൻഡോസ് ആണ്. കമാൻഡോസ് എന്തിനാണ് ഈ ഫോട്ടോ എടുക്കുന്നത്? അപ്പൊ ഇത്രയേറെ ഭീരുവാണോ ഇയാള്? ആണോ ഇത്ര ഭീരുവാണോ ഇയാൾ? ഈ പറയുന്ന ആളെയാണ് നിങ്ങളെന്ന് പറയുന്ന ഇയാൾ വലിയ ഇരട്ടച്ചങ്കരാണ്, ലൊട്ടച്ചങ്കരാണ്, എന്ത് ചങ്കയാണ്? ഏതൊരു ചങ്ക ഒരക്കച്ചങ്കരാണ്? ഒന്നുമല്ല, ഒരു വസ്തുവല്ല ഇത്. അപ്പൊ ഇത് പിന്നെ ഇയാളെ തന്നെ ഇങ്ങനെ പറയുമ്പോ ആള് ധരിച്ചാൽ നമുക്കത് വ്യക്തിപരമായ ഒരു വൈരാഗ്യം കൊണ്ടൊന്നുമല്ല ഇതൊന്നും വ്യക്തിപരമായ. അത് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യമാണ്. രാഷ്ട്രീയ വൈരാഗ്യം മാത്രമേ രാഷ്ട്രീയ നിലപാടാണ് ശരിക്കും.
ആ നിലപാടുള്ളത് കൊണ്ടാണ്. മറ്റല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇതൊന്ന് ഒന്ന് എന്താ ഇന്നത്തെ മനോരമ എടുത്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് അതിങ്ങൾ കാണിക്കും. ഞാനൊക്കെ അത് കണ്ട അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സംഭവമായത് രണ്ടാളുകൾ ചെയ്യണത് അയാള് പട്ടാള ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു ഉമ്മൻചാണ്ടി മോഡൽ ആവാൻ വേണ്ടിയിട്ട് എല്ലാരും ഇവിടെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെ, അത് ഉമ്മൻചാണ്ടി 100 ജന്മം ചരിച്ചു ഉമ്മൻചാണ്ടി കഴിഞ്ഞു. 100 ജന്മം ചരിച്ചു ഉമ്മൻചാണ്ടി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഇട കിടക്കുന്നത് ഇയാൾ ഇടക്കിടക്കുന്നു ഇയാൾക്ക് അയാൾ കിലോമീറ്റർ ദൂരത്തോട് സഞ്ചരിക്കാനുള്ള യോഗമോ ഭാഗ്യമോ ഇയാൾക്കുണ്ടാവും ഉമ്മൻചാണ്ടിയില്. അതൊന്നും അതൊന്നും ഇയാൾ എത്ര എന്തെല്ലാം വിചാരിച്ചാലും കഴിയില്ല. അതിനാണ് ഈ കുട്ടികളെടുത്ത് പോറ്റിമാര് സോപ്പ് സ്വീപ്പ് പഠിക്കുന്നത് ഇയാള്. അതെ, പബ്ലിസിറ്റി ആക്കാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് സെക്യൂരിറ്റിന്റെ അകമ്പടിയോടുകൂടി ചെന്നിട്ട് കുട്ടീന്റെ അടുത്ത് പോയി കമാൻഡോസിനെ കൊണ്ട് ആ കുട്ടീന്റെ ഫോട്ടോ എടുപ്പിക്കുക. ഈവന്റ് മാനേജ്മെന്റിന്റെ ഒരു പരിപാടിയായിട്ട് ചെയ്യുന്നത് അത് വളരെ എന്തൊരു ബോറായതല്ലേ. ശരിക്കും എനിക്ക് അത്തരം ആ സാധനം കണ്ടപ്പോ ഓർമ്മ വന്നിരിക്കുന്ന സംഭവമായത് അത്രമാത്രം ഭയന്നിരിക്കുന്ന ഒരാൾ എന്നിട്ട് ഇത് മുഴുവൻ ഇതുപോലും എന്താന്ന് പറഞ്ഞാല് ഇവന്റ് മാനേജ്മെന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ പി ആർ വർക്കിന്റെയോ ഭാഗമായി ഇവന്റെ വെക്കുക. അപ്പൊ അന്നേരം ഈ കമാൻഡോസ് വോട്ട് കൊടുക്കുന്ന സംഭവം അവിടെ വരുമ്പോൾ മാത്രമേ ഇത്തരം ഒരു സംശയം ഉദിക്കുന്നുള്ളൂ. അല്ലാതെ വോട്ട് കൊടുക്കുന്ന ഇറ്റ്സ് ഓക്കെ, പക്ഷെ കമാൻഡോസ് വോട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം ഇത് മുഴുവൻ കൊണ്ടുപോയി വെരിഫൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഈ വെരിഫിക്കേഷൻ എന്തിനാണ്, ഈ വെരിഫിക്കേഷൻ നടത്തുന്നത് ഇത്ര സൂക്ഷ്മത എന്തിനാണ്, ആരാണ് ഇയാളെ കൊല്ലാൻ പോകുന്നത്, ആരാണ് ആരാണ് ഇയാളെ കൊല്ലാൻ പോകുന്നത്, വേറെ ഭയം ചോദിപ്പല്ല. ഇയാൾ തൊട്ടിരുന്നെങ്കിൽ മനുഷ്യന്റെ കൈ ചൊറിയൂലേ. ആര് എറിയാൻ പോകുന്ന ഇയാളെ, ആര് ഇയാളെ കൊല്ലാൻ പോകുന്നത്, ആർക്ക് വേണം ഇയാളുടെ ശവം, ആർക്ക് കാട്ട് വന്ന് പോലും വെറുക്കും ഈ മനുഷ്യന്റെ ബോഡിയെ, കാട്ട് വന്ന് പോലും വെറുക്കും ഈ മനുഷ്യന്റെ ബോഡി. അപ്പൊ അങ്ങ് അത്രമാത്രം ആളുകൾക്ക് അസ്വീകാരനായിരിക്കുന്ന ഒരാളെ ഞാനിങ്ങനെ ഭയങ്കരനാണ് എന്ന് സ്വയം വാഴ്ത്തി പാടാൻ അയാൾ തന്നെ കണ്ടെത്തുന്ന ഒരു വിദ്യയുടെ ഭാഗമാണിതല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്ന് നോക്കി ഇതിന്റെ ഇടയിൽ ഇതല്ലാത്തൊരു വിഷയം ഞാൻ പറയും. ഇപ്പൊ ജി സുധാകർ ഇന്ന് പിന്നെ പത്രത്തിന്റെ അത് വന്നില്ലേ, പിന്നെ ഏത് കൊലക്കൊമ്പന്റെ പേരിലാണ് നടപടി എടുക്കുന്നു പറഞ്ഞില്ലേ. ഈ നടപടി എടുക്കുമെന്ന് പറയാൻ ജി സുധാകരന് കിട്ടിയിരിക്കുന്ന ധൈര്യം എവിടുന്നാണ്, എവിടുന്ന ഇതിനകത്ത് ഒരു ഒറ്റ വിഷയം മാത്രമേ. ജി സുധാകരൻ പണ്ട് KSOF പിന്നെ ആളായി നിൽക്കുന്ന കാലത്ത് KSOF പിന്നെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം പാർട്ടി ചുമതല ഉണ്ടായിരുന്നത് MBR MBR എന്ന് പറഞ്ഞാൽ അന്ന് പാർട്ടിക്ക് CPM പിന്നെ അന്തിമ വാക്കാണ് MBR വാക്ക്. ഇവനെ പോലത്തെ പിന്നെ അലമ്പൊന്നുമല്ല പിന്നെ MBR. ആ MBR പോലും കമ്മിറ്റിക്കകത്ത് തനിക്ക് ശരിയല്ല തോന്നിയ കാര്യങ്ങൾ കൃത്യമായി മുറിച്ചു പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ജി സുധാകരൻ. അതുകൊണ്ടാണ് സത്യസന്ധനായ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് മാർക്സിസ്റ്റുകാരന്റെയും ഉള്ളിൽ തോന്നുന്ന വികാരം ഉള്ളിൽ തട്ടി പറഞ്ഞതാണ് ഇപ്പൊ ഏത് കൊലക്കൊമ്പന്റെ പേരെ നടപടി എടുക്കണമെന്ന് അയാൾ പറഞ്ഞത്. ഈ വികാരം ആർക്കുള്ള വികാരമാണ്? ഈ വികാരം പിന്നെ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളുടെയും പൊതുവികാരം തന്നെയാണ്. പക്ഷേ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം അല്ലെങ്കിൽ അതിന് വിധേയപ്പെടുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഇവരെ ആരും ഇത് പറയില്ല. നാവ് ഇറങ്ങിപ്പോകും, ഇവർക്ക് നാവ് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ നാവ് ഒരു വാദം വരും, നാവ് ഇറങ്ങിപ്പോയി ഇവര്. പക്ഷേ ജി സുധാകരന്റെ നാവ് ഇറങ്ങില്ല. ഈ ഇറങ്ങില്ല എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നീതിമാനും സത്യസന്ധതയുടെയും ഏറ്റവും ഗംഭീരമായിട്ട ഉദാഹരണമാണ്. എന്നാൽ ഇയാൾക്ക് ആവശ്യം എന്താ? ഇയാൾക്ക് ആവശ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇയാളെ വാഴ്ത്തുന്ന ആളെ മാത്രമേ വേണ്ടുള്ളൂ, അല്ലാത്ത ഒരാളെയും വേണ്ടില്ല. ഇയാളെ വാഴ്ത്തുന്ന ആളെ മാത്രമേ വേണ്ടുള്ളൂ എന്നതുകൊണ്ടാണ് ഈ പിന്നെ കഴിഞ്ഞ ദിവസം അത് നമ്മൾ പറഞ്ഞതാണത്. പിന്നെ കോടിയേരിയുടെ ഭാര്യ പിന്നെ വിനോദിനി അവര് തിരപിടിച്ചിട്ട് സത്യസന്ധത സങ്കടത്ത് പറഞ്ഞല്ലേ, എന്റെ ഭർത്താവിന്റെ ബോഡിയാണ് ബാലാട്ടന്റെ ബോഡി തിരുവനന്തപുരം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മക്കളോട് പറഞ്ഞാണെന്നല്ലേ, അതിനല്ലേ ഈമാര് പണിയെടുത്തേച്ച് അല്ലേ. അപ്പൊ അതെന്നുവെച്ചാൽ ഒരു എതിർപ്പിന്റെ നേരിയ മുന പോലും നേരിയ ശബ്ദം പോലും അനുവദിക്കാത്ത അംഗീകരിക്കാൻ സമ്മതിക്കുന്ന വിരാട് പുരുഷനെ പോലെയാവുന്ന അങ്ങേയറ്റം ഭീരുവായ ഒരു എന്താ പറയാ പുഴുത്ത കീടമാണ് വാസ്തവത്തിൽ ഇയാള്. ഓ അതുകൊണ്ടാണ് ഇയാളാണ് ഈ പറയുന്നത്. എല്ലാവരും ഇയാൾ പറയുന്നത് അത് അവരുടെ മനോനില പരിശോധിക്കണം. പരിശോധിക്കേണ്ട വാസ്തവത്തിൽ ഇയാളെ മനോനിലയെ പരിശോധിക്കേണ്ടത്. ഇയാളെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഒന്നാം തരം സൈക്കോട്ടിക്കാണ് ഇയാൾ ശരിക്കും. ഏതെങ്കിലും വളരെ ഗൗരവമായിട്ട് ചികിത്സ ഇയാളെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രോഗത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് നടന്നിരിക്കുന്ന കൊലപാതകങ്ങളും മർദ്ദനങ്ങളും അത് നിങ്ങൾക്ക് അചിന്ത്യമാണ്. അതിന്റെ ഏറ്റവും ഭീകരമായ ചിത്രം അനുഭവിച്ചവർ മറ്റാരുമല്ല ഈ CB പ്രവർത്തകരാണ്. ഒരാ കൊള്ള അടി കിട്ടാത്ത ഏതും ഒരാളുണ്ട് കണ്ണൂർ ജില്ലക്കകത്ത്. CB ഒരാൾ ഒരൊറ്റയാൾ പോലും ഇല്ല. ഇവന്റെ അച്ഛന്റെ വയസ്സിൽ തന്നെ വരെ ഇയാൾ പറഞ്ഞിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാല് ഒരാളിങ്ങനെ നടക്കണ്ട എന്നുള്ളതാണ്.
പ്രണയത്തെ പ്രണയ പ്രണയിക്കുന്ന സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ അതിന്റെ മുകളിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. സർക്കുലർ അയച്ചിരിക്കുന്ന അത്രയും വൃത്തികെട്ട വിരൂപനും കൂടിയാണ് ഇയാള്. ഈ പിന്നെ എസ് എഫ് ഐക്ക് അകത്ത് ഉണ്ടാകുന്നേരം അത് പാർട്ടി പാർട്ടി നേരത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രണയമാണത്. ആ പ്രണയം ഉണ്ടായ സംഭവത്തിന്റെ മുകളിൽ വന്നപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനം ചോദിച്ചാൽ ഇയാൾ സർക്കുലർക്ക് തരരുത്, വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറ്റും. എന്നിട്ട് അതിനകത്തെ പെൺകുട്ടിയെ അവരിപ്പോ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് അവര് എന്നെ വിവാഹം കഴിച്ചു പിന്നെ പക്ഷെ ഞാൻ അതുകൊണ്ട് അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഞാൻ പറയാത്തതാണ്. അതെല്ലാം എന്താ പറഞ്ഞാൽ ഇത്ര ഇത്ര വൃത്തികെട്ടായ എന്താ പറയുക ഇത്ര ദുർഗന്ധം വമിക്കുന്ന ഒരാളുണ്ടാവുക വേറെ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാവുക? ഒരു മനുഷ്യനെ ഇഷ്ടമല്ല വ്യക്തി വരുമ്പോ മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരാൾ അയാളെ ബഹുമാനിക്കുന്ന ആളെ മാത്രം ബഹുമാനിച്ചുകൊണ്ട് അല്ലെ ആളുകൾ മുഴുവൻ അയാളെ ബഹുമാനിക്കുന്ന പറയുന്നത് എന്ത് അർത്ഥമുണ്ട്? അതെല്ലാം പറഞ്ഞാൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ അങ്ങേയറ്റം മോശപ്പെട്ട സംഭവം അല്ലേ അതല്ലോ?